അപ്പോൾ അതെ നമ്മളിവിടെ ടെൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത്. ഇന്ന് നമ്മൾ ക്യാമ്പിംഗ് വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് വെറുതെ ടെൻറ്റ് സെറ്റ് ചെയ്താൽ എന്താ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കിന്ന് കുറച്ച് അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് വെറുതെ ഒന്ന് കൊണ്ടുവന്ന് ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് സെറ്റ് ചെയ്തതെന്നേ ഉള്ളൂ. അപ്പോൾ നേരം കളയാണ്ട് നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാട്ടോ. അപ്പോൾ നമുക്ക് ഒരു ടീം കുറച്ച് സാധനങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അതാദ്യം നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് നമുക്ക് ഡെൽറ്റ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടീം അയച്ചു തന്നെ കേട്ടോ. ഓൺലൈനായിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് പുതിയ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതൊരു ഷൂ ആട്ടോ. രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട്. അവരുടെ ഇൻസ്റ്റാൻ്റ് ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്, റേറ്റും കാര്യങ്ങളൊക്കെ അറിയാം. ഇതുണ്ടോ? ഇതാണേ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷൂ, നല്ല പല ഡിസൈനിലുള്ള ഷൂകൾ അവരുടെ പ്രൊഫൈലിൽ നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി വാങ്ങാം, കുഴപ്പമില്ല കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു സാധനം നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനം കേട്ടോ. ദേ ഒരു ജാക്കറ്റാണേ. നമുക്ക് ജാക്കറ്റുകളൊന്നുമാണ് അധികം ഇല്ലാത്തത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു അവസരത്തിൽ ആവശ്യമുള്ളൊരു സാധനമാണ്. നമ്മൾ പുതിയ ട്രിപ്പും ട്രാവലിങ്ങും ഒക്കെ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാം. അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ള സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവരുടെ ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റൻറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി നോക്കിയാൽ മതി. പലതരത്തിലുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിത് യൂസ് ചെയ്യും, നമ്മളെന്തായാലും ആ വരും വീഡിയോകളിൽ ഇതൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇനി കേട്ടോ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതൊക്കെ നമുക്ക് പലരും അയച്ചു തന്ന സാധനങ്ങളൊക്കെ നമ്മളിതിന് മുന്നേ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരും കൂടെ നമുക്ക് നേടിത്തന്നൊരു സാധനമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ 100K ആകുമ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പ്ലേ ബട്ടൺ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് കൂടെ കാണിച്ചു തരാം. എല്ലാവർക്കും അറിയായിരിക്കും ഇതിനകത്ത് എന്തായിരിക്കും, ഇതെങ്ങനെ ഉണ്ടാവുക എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ സസ്പെൻസ് ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് പുറത്തെടുക്കുകയാണ്. നമ്മുടെ യൂട്യൂബിൽ മാത്രം താഴെ ഇങ്ങനെ കാണുന്ന കേരളി എന്ന് പറയുന്ന പേര് അടിച്ചു വന്ന നമ്മുടെ ആദ്യത്തെ സാധനം, ലെറ്ററും കാര്യങ്ങളും കുറേ സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ ദേ ഇതാട്ടോ, നിങ്ങളെല്ലാവരും കൂടെ വാങ്ങിച്ചു തന്ന സാധനമാണ്. കണ്ടില്ലേ, എത്ര പൈസ കൊടുത്താലും കിട്ടാത്ത സാധനം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ 100K. അപ്പോൾ ഇതിൻ്റെ ക്ലോസ് സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും കൂടുതൽ വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ, നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. നമ്മൾ ഈ ക്യാമ്പിങ്ങും ടെൻറ്റിങ്ങും ഒക്കെ കൊണ്ടാണ് ഇത് നേടിയെടുത്തത്. അതുകൊണ്ടാണ് ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ടെൻറ്റിൻ്റെ അകത്തിരുന്ന് തന്നെ ഇത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവും. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ക്യാമ്പിങ്ങിൻ്റെ വീഡിയോ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ക്യാമ്പിങ്ങിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു, കുറച്ച് നാളത്തേക്ക് നമ്മൾ ക്യാമ്പിങ് ഇവിടുത്തെ നിർത്തിയതായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പുതിയ ട്രാവലിങ്ങും പരിപാടിയൊക്കെ പ്ലാൻ ഉണ്ട്. അതിന് മുന്നേ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ അൺബോക്സിങ്ങിൻ്റെ കൂടെ ഒരു Q&A കൂടെ ചെയ്യാമെന്ന്. അപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ട് പല ചോദ്യങ്ങളും, പക്ഷേ എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾ ഞാൻ ഇതിന് മുന്നേ ഒരു Q&A ചെയ്തിട്ടുണ്ട്, രണ്ട് വീഡിയോ ഉണ്ട്. ഒരുപാട് പേര് ചോദിച്ച കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടു നോക്കിയാൽ മതി. ഒരുപാട് പേര് നമ്മുടെ ക്യാമറ ഏതാണ്, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതൊക്കെ അവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് കൂടെയാണ് അവർ ചോദിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ വീഡിയോയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏതൊക്കെ വീഡിയോ, നമ്മൾ ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല, ഞാൻ GoPro ഹീറോ 8ഉം ഇതിപ്പോൾ iPhone 7 ആണ്. ഇത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ മാക്സിമം സാധനങ്ങളെല്ലാം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. അതുപോലെ എഡിറ്റ് ചെയ്യുന്ന അഡോബ് പ്രീമിയർ പ്രോയിലാണ്. എല്ലാ വീഡിയോയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. പിന്നെ അതുപോലെ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ യാത്ര തുടങ്ങിയ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഞാനത് പഴയ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, Q&A ചെയ്ത വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതേപോലെ സഫാരി ചാനൽ രണ്ട് കൊല്ലം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്, പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വ്ളോഗോ കാര്യങ്ങളോ ഒന്നും ചെയ്യലില്ല. ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ മാക്സിമം ചെയ്യുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയൊക്കെ ആയിട്ട് വീഡിയോ ഇല്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ജോലീൻ്റെ കൂട്ടത്തിലാണ് വീഡിയോ ചെയ്യുന്നത്. ജോലി അറിയാത്തവർക്ക് നമ്മളൊരു വീഡിയോഗ്രാഫറാണ്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്താണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ ചെയ്യുന്നത് കൂടുതലും ക്യാമ്പിംഗ് വീഡിയോ ആണ്. ക്യാമ്പിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ ക്യാമ്പിംഗ് ചെയ്യണമെങ്കിൽ 2 ദിവസം വേണം. അപ്പോൾ നമുക്ക് ഡെയിലി ഒരിക്കലും വീഡിയോ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ ആഴ്ചയിൽ 1-2 ഒക്കെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം കുറയാനുള്ള കാരണം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു 2 കൊല്ലമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തുടങ്ങാണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് ഞാൻ സഫാരി ചാനലിൽ ക്യാമറമാനായിട്ട് ജോലി ചെയ്യുന്ന സമയമായിരുന്നു. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ക്യാമ്പിംഗ് വീഡിയോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ വ്ളോഗ് കാണാൻ പറ്റും. നമ്മൾ പാലായിക്ക് തൊടുപുഴയ്ക്ക് അടുത്തുള്ള ആനപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ആദ്യത്തെ ക്യാമ്പിങ് അവിടെ ആയിരുന്നു കേട്ടോ. അത് ഞാൻ സഫാരി ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ
അവിടുന്ന് ഒരു ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് പോയി ക്യാമ്പ് ചെയ്താണ് ആദ്യത്തെ ക്യാമ്പിങ്. പിന്നെ അവിടുന്ന് ഇറങ്ങി പിന്നെ ബാക്കിയുള്ള ക്യാമ്പിങ്ങൊക്കെ നാട്ടിൽ വന്ന പിന്നെ ഇവിടെ ആയി, അത്രേ ഉള്ളൂ. ക്യാമ്പിങ്ങിന് വേണ്ടി നമ്മൾ അധികം ദൂരത്തോട്ടൊന്നും പോകില്ല, നമുക്കത് ചിലവ് കൂടുതലാണ്. അതുകൊണ്ടാണ് മലപ്പുറം കോഴിക്കോട് ഭാഗത്ത് തന്നെ മാക്സിമം ക്യാമ്പ് ചെയ്യുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് മലപ്പുറം ജില്ല വിട്ടിട്ട് പുറത്തോട്ട് പോകും എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഒരു ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് മുതലാവില്ല. അതുകൊണ്ടാണ് പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് വലിയ വരുമാനമൊന്നും യൂട്യൂബിൽ നിന്ന് ഇല്ല. യാത്രകൾ ഇഷ്ടമാണോ? യാത്രകൾ ഇഷ്ടമായതുകൊണ്ടാണ് വീഡിയോകൾ ചെയ്യുന്നത്. ഇനിയും നല്ല അടിപൊളി വീഡിയോ കാര്യങ്ങളൊക്കെ വരും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എന്തായാലും ആരാണ് ക്യാമറ എടുക്കുന്നത്? എൻ്റെ എല്ലാ ട്രിപ്പുകളും എല്ലാ യാത്രയും സോളോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഞാൻ ക്യാമറ എൻ്റെ കുറേ വിഷ്വല് കാണുന്നുണ്ടാവും നിങ്ങൾ, അതൊക്കെ ഞാൻ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ മുന്നിൽ പോയി നിന്ന് കാണിക്കുന്ന കേട്ടോ. അങ്ങനെയുള്ള വിഷ്വലാണ് സോളോ ക്യാമ്പിങ്ങിനും ട്രാവലിങ്ങിനും ഒക്കെ നിങ്ങൾ കാണുന്നത്. ഇതിലിപ്പോൾ നമ്മുടെ ശിജിലാട്ടോ വീഡിയോ എടുക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾ പറയരുത് ഇത് നമുക്ക് ക്യാമറമാനുണ്ട്, അങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. എഡിറ്റിംഗ് ടൈം ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. എനിക്കൊരു 20 മിനിറ്റിലത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഏകദേശം 4-5 മണിക്കൂർ വേണം. എഡിറ്റിങ്ങിന് എനിക്ക് നല്ല ടൈം വേണം. പിന്നെ ഒരുപാട് പേര് നമ്മുടെ കഴിഞ്ഞ ക്യാമ്പിംഗ് വീഡിയോ കണ്ടിട്ട് ചോദിച്ചതാണ് കേരളത്തിലെ ക്യാമ്പിങ് നിർത്തിയോ നിർത്തരുത് എന്ന്. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചും കമൻ്റ് ആയിട്ടൊക്കെ പറഞ്ഞു ക്യാമ്പിങ് നിർത്തരുത്, ക്യാമ്പിങ് കാണാനാണ് വീഡിയോ കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ആ സംഭവം പറഞ്ഞ പോലെ നമ്മൾ ക്യാമ്പിങ് നിർത്തിയതല്ല, തൽക്കാലം നമ്മൾ ക്യാമ്പിങ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. കാരണം വേറൊരു യാത്ര ഉണ്ട്, അത് ഞാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കേദാർനാഥ് ബദ്രീനാഥൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അങ്ങോട്ട് തന്നെ നോർത്തിലേക്ക് നമ്മളൊരു യാത്ര ഒന്നുകൂടെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പഴയ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കേരളത്തിലെ ക്യാമ്പിങ്ങാണ് നിർത്തിയത്, ക്യാമ്പിങ് നിർത്തിയിട്ടില്ല. ക്യാമ്പിങ് വീഡിയോസ് ഉണ്ടാവും, ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ കാണും, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുപോലെ നമ്മുടെ വീഡിയോ സിനിമ മുതൽ ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും കേട്ടോ, രാത്രിയിലല്ല 2 മണിക്കായിരിക്കും നമ്മുടെ വീഡിയോ വരിക. അതുമല്ല ഡെയിലി വീഡിയോസ് ആഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യം മുതൽ കാണുന്നവർക്കൊക്കെ അറിയാം ഈ ടെൻറ്റ് എവിടെ നിന്നാണ് വാങ്ങിച്ചേ, ടെൻറ്റ് നല്ലത് എവിടെ കിട്ടും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ പുതുതായിട്ട് വന്ന ആൾക്കാർ ഇപ്പോഴും കമൻറ്റ് ചെയ്യുന്നുണ്ട്, മെസ്സേജ് അയച്ച് ചോദിക്കുന്നൊക്കെ ഉണ്ട്, ഇതേതാ ടെൻറ്റ്, നല്ല ടെൻറ്റ് എവിടെ കിട്ടും എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം, ഇത് ഡെക്കാത്തലോണുണ്ട്, നമ്മുടെ കോഴിക്കോട് കൊച്ചിയിലൊക്കെ ഉണ്ട് ഡെക്കാത്തലോണ്ട് ഷോപ്പുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ 2000 രൂപേൻ്റെ ടെൻറ്റാണ്. ഇപ്പോൾ ഈ കളറൊന്നുമില്ല, ഇപ്പോൾ അത് ഡിസൈൻ മാറി. പക്ഷേ അവിടുത്തെ ടെൻറ്റ് മാത്രമാണ് നമുക്ക് 100% വാട്ടർ പ്രൂഫ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ പുറത്തെ ലെയർ എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫാണ്. നമുക്ക് ഓൺലൈനിൽ 900 രൂപ മുതൽ പലതരത്തിലുള്ള ടെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും ഈ ടെൻറ്റിന് മുമ്പ് എനിക്ക് വേറൊരു ടെൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഓൺലൈൻ ആമസോണിൽ നിന്നൊരു 1200 രൂപയ്ക്ക് മറ്റൊരു ടെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എങ്ങനെയാന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ചോരും, അടിഭാഗം ഫുള്ള് ചോരും. ഞാൻ അടിയിൽ ചാലുണ്ടാക്കി വരെ വിട്ടിട്ടുണ്ട് വെള്ളം, രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പക്ഷേ ഇതാകുമ്പോൾ പൂർണ്ണമായിട്ടും വെള്ളം ഉള്ളിലേക്ക് കയറത്തില്ല. 2000 രൂപയാണ് ഈ ടെൻറ്റിൻ്റെ വില കേട്ടോ. ഒരു 2 പേഴ്സൺ ടെൻറ്റാണ്, 2 പേർക്ക് കിടക്കാം. ലഗേജ് ഇല്ലാണ്ട്, ലഗേജ് ഉണ്ടെങ്കിൽ ഒരാൾക്കേ കിടക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഡെക്കാത്തലോണിൽ നിങ്ങൾക്ക് 3 പേരുടെയോ 4 പേരുടെയോ 5 പേരുടെയോ ഒക്കെ ടെൻറ്റ് അവൈലബിൾ ആണ്. അതിനനുസരിച്ച് പ്രൈസ് കൂടുന്നുള്ളൂ. ഏറ്റവും മിനിമം അവിടുത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 2000 രൂപയാണ്, അത് ഈ ടെൻറ്റാണ്. പിന്നെ കൂടുതലും പേരും ചോദിക്കുന്നത് വീട്ടിലെ കാര്യങ്ങളാണ്, പേരൻസ് പിന്നെ വീട്ടിലുള്ളവരുടെ സപ്പോർട്ട് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, മുന്നത്തെ ക്യു ആൻ എയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സപ്പോർട്ടില്ലായ്മയൊന്നുമില്ല, ഇപ്പോൾ അതൊക്കെ സെറ്റായി. ഇങ്ങനെ ഒറ്റയ്ക്ക് കാട്ടിലൊക്കെ പോയി കിടക്കുന്നതൊക്കെ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് കൂടുതലും. നമ്മൾ സേഫ്റ്റി നോക്കാണ്ട് എവിടെയും പോയി ക്യാമ്പ് ചെയ്യാറില്ല. നമ്മൾ മൃഗങ്ങളുള്ള സ്ഥലത്തോ ഫോറസ്റ്റിൻ്റെ അടുത്തോ ഒന്നും പോയിട്ട് ക്യാമ്പ് ചെയ്യാറില്ല, സേഫ്റ്റി നോക്കിയിട്ട് തന്നെയാണ് ക്യാമ്പ് ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് പേര് നമ്മുടെ കേദാർനാഥ് ബദ്രീനാഥിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പറയുന്നുണ്ട് ലോ ബഡ്ജറ്റ് യാത്ര ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ലോ ബഡ്ജറ്റ് ട്രാവൽ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ അടുത്ത് പൈസ ഇല്ല, അപ്പോൾ നമ്മൾ ഉള്ള പൈസയ്ക്കാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്, നമ്മൾ ഒരുപാട് പൈസ ഒന്നും കൂട്ടി വെച്ചിട്ടൊന്നുമല്ല ട്രാവൽ ചെയ്യുന്നത്. കുറച്ച് പൈസ ഉണ്ടാകുമ്പോൾ പോകണമെന്ന് തോന്നുമ്പോൾ പോവും, ബാക്കി കടമൊക്കെ വാങ്ങും. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു വരും. പിന്നെ കടം വീട്ടണം പണിയെടുത്തിട്ടായാലും. അപ്പോൾ ഉള്ള പൈസയ്ക്ക് അങ്ങോട്ട് പോവും. നമ്മൾ മാക്സിമം പട്ടിണി കിടന്നിട്ടായാലും നമ്മൾ സ്ഥലമെല്ലാം കണ്ടിട്ട് വരും. ലോ ബഡ്ജറ്റ് ആയി പോകുന്നതാണ് അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ലോ ബഡ്ജറ്റ് യാത്രകൾ ഇനിയും ഉണ്ടാവും കേട്ടോ ഇതിൻ്റെയൊക്കെ കൂടെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് യാത്രകളൊക്കെ ഇനിയും വരും. അപ്പോൾ എല്ലാവരും അതൊക്കെ കൂടെ ഒന്ന് കാണുക. പിന്നെ എന്തൊക്കെയാണ് ഇനിയും പ്ലാനുകളെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ക്യാമ്പിങ് കുറച്ച് നാളത്തേക്ക് ഒന്ന് നിർത്തിയേക്കാണ്, നമ്മൾ തിരിച്ചു വന്നാൽ ക്യാമ്പിങ്ങൊക്കെ തുടരും. പിന്നെ പലരും ചോദിക്കുന്നതാണ് നമ്മളോട് ക്യാമ്പിങ്ങിന് കൂടെ വരട്ടെ, കൂടെ കൂട്ടുമെന്നൊക്കെ. നമ്മൾ ഒരു ടീമിൻ്റെ കൂടെ ക്യാമ്പിങ് ചെയ്ത വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞു നമ്മളോട്, അവരെ അവോയ്ഡ് ചെയ്തു, അവരെ കുക്കിങ്ങിനായിട്ട് വിളിച്ച് ആയ പോലെ അങ്ങനെ ആയിപ്പോയെന്നൊക്കെ. സംഭവം നേരമാണ്, അങ്ങനെ ആയിപ്പോയി. അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ തനിച്ച് ക്യാമ്പ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് ഗ്യാങ്ങായിട്ട് ക്യാമ്പ് ചെയ്തപ്പോൾ
പറ്റിയതാണ്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാവും, നമുക്കറിയാത്ത ഒരാൾ വരുമ്പോൾ കൂടെ വരുമ്പോൾ ക്യാമ്പ് ചെയ്യുമ്പോൾ നമുക്ക് അവർ നമ്മളെപ്പോലെ വീഡിയോയ്ക്ക് മുന്നിൽ നിന്നോണമെന്നില്ല. അപ്പോൾ അന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് കാണുന്നവർക്ക് തോന്നും. പക്ഷേ നമ്മൾ കമ്പനി ആയിരുന്നു, അവർക്ക് ക്യാമറയിന് മുന്നിൽ വരാനുള്ള ആ ഒരു ഒരു ഇത് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ തൽക്കാലം അങ്ങനത്തെ ക്യാമ്പിങ്ങുകൾ ചെയ്യുന്നില്ല, കാരണം അത് സെറ്റാവത്തില്ല. അതിന് നമ്മളെന്തായാലും ഈവൻറ്റോ ഒരുപാട് പേരൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും ഈവൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ക്യാമ്പ് ചെയ്യാം. അത് നമുക്കിനി നോക്കാം. നമുക്കിനി ഞാൻ പറഞ്ഞില്ലേ, തൽക്കാലം ഇപ്പോൾ ക്യാമ്പിംഗ് ഇല്ല. നമുക്ക് ഇനി അത് ക്യാമ്പിങ്ങൊക്കെ നമുക്ക് സെറ്റാക്കുമ്പോൾ നമുക്ക് ഒരുമിച്ചൊക്കെ ക്യാമ്പ് ചെയ്യാനുള്ള വഴികളൊക്കെ നോക്കാം. മലമുകളിൽ ക്യാമ്പിങ്ങിനുള്ള പ്രചോദനം ആരാണ്? അങ്ങനെ പ്രചോദനമൊന്നുമില്ല. മലമുകളിൽ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് സൺസെറ്റും സൺറൈസും കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അത് രണ്ടും ഒരുമിച്ച് ഒറ്റ ട്രിപ്പിന് കാണണമെങ്കിൽ ആ മലമുകളിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെയാണ് ക്യാമ്പിങ് എന്നുള്ളൊരു വഴിയേ ഉള്ളൂ അതിന്. നമുക്ക് മലേൻ്റെ മുകളിൽ പോയി വൈകുന്നേരം പോയി ക്യാമ്പ് ചെയ്താലേ അവിടുത്തെ സൺസെറ്റും രാവിലത്തെ സൺറൈസൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ക്യാമ്പ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. അതാകുമ്പോൾ നമുക്ക് മൊത്തം കിട്ടും, ക്യാമ്പിംഗ് എന്നുള്ളൊരു കാര്യവും കിട്ടും, സൺസെറ്റും കിട്ടും, സൺറൈസും കിട്ടും, എല്ലാം കിട്ടും. ക്യാമ്പിങ് നിർത്തത്തൊന്നുമില്ല, ഒരുപാട് പേര് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ക്യാമ്പിങ് നിർത്തത്തില്ല. പിന്നെ പലർക്കും ഒരു ഡൗട്ടുണ്ട്, നമ്മളെന്തിനാണ് ഡിയോ വാങ്ങിച്ചത്? എൻ്റെ കയ്യിലുള്ളത് ഡിയോ ആണ്. നമ്മൾ എന്ന് വെച്ചാൽ യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് ഡിയോ ഒക്കെ വാങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും വന്നൊന്നും എൻ്റെ അടുത്ത് വണ്ടിയില്ല, ഞാൻ ബസ്സിനും ഒക്കെ ആയിട്ട് നടന്നൊക്കെ പോയിട്ടാണ് ആദ്യമൊക്കെ ക്യാമ്പ് ചെയ്തിരുന്നത്. അപ്പോൾ ഡിയോ എന്തുകൊണ്ട് വാങ്ങിച്ചു, എന്തുകൊണ്ട് ഒരു ഓഫ് റോഡ് വണ്ടി വാങ്ങിച്ചില്ല എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ ആദ്യത്തെ വണ്ടിയാണ്, മാത്രമല്ല എനിക്ക് ബൈക്ക് ഓടിക്കാനും അറിയത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വീട്ടിലെ ആദ്യത്തെ വണ്ടിയാന്ന് പറഞ്ഞാൽ ഈ വണ്ടി വേണം നാട്ടിൽ റേഷൻ കടയിൽ പോകാൻ, സാധനം വാങ്ങാൻ, പിന്നെ നമുക്ക് ക്യാമ്പിങ്ങിന് വേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടുപോകാൻ. ഇപ്പോൾ ഒരു ബൈക്കാണെങ്കിൽ ഞാനിപ്പോൾ കൊണ്ടുവന്ന പോലെ സാധനങ്ങളെല്ലാം വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമുക്ക് ഗ്യാസ് സ്റ്റൗവ് കാര്യങ്ങൾ ഒക്കെ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ അതുപോലെ ഇത് തന്നെ നാട്ടിലെ ആവശ്യങ്ങൾക്കും വീട്ടിലെ ആവശ്യങ്ങൾക്കും നമ്മുടെ പരിപാടിക്ക് എല്ലാത്തിനോടും നടക്കണമെങ്കിൽ ആദ്യം ഒരു സ്കൂട്ടി വേണം. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യത്തെ വണ്ടി അങ്ങനെ ആക്കിയത്. പിന്നെ വണ്ടികളൊക്കെ നമുക്ക് ഇനി വാങ്ങാമല്ലോ സെറ്റാകുമ്പോൾ, അപ്പോൾ അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അങ്ങനെ വലിയ വണ്ടിപ്രാന്തൊന്നുമില്ല, നമുക്ക് ഒരു വണ്ടി അത്രേ ഉള്ളൂ. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇനി അതുകൊണ്ട് എന്തെല്ലാം നടക്കാൻ പോകുന്നുണ്ട് ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണണം കേട്ടോ. 70% വീഡിയോകളിൽ ഞാൻ കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് താങ്കളുടെ പേര്. ഒരുപാട് പേർക്ക് ഇപ്പോഴും പേരറിയില്ല, പുതുതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതുവരെ പേരറിയത്തില്ല. അപ്പോൾ എൻ്റെ പേര് ബിബിൻ എന്നാട്ടോ. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എല്ലാ വീഡിയോയിലും ഇപ്പോൾ പേര് പറഞ്ഞു കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് പേര് ബിബിൻ എന്നാട്ടോ. ക്യാൻ യു ഗീവ് എ ടെൻഡേഴ്സ് ഗീവ് എവേ? ഈ പ്ലേ ബട്ടൻ്റെ അൺബോക്സിൻ്റെ കൂടെ ടെൻറ്റ് ഗീവ് എവേ കൊടുക്കാനൊക്കെ പറഞ്ഞു. നമ്മൾ രണ്ട് ടെൻറ്റ് ഇതിനു മുന്നേ ഗീവ് എവേ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ആ ടെൻറ്റൊന്നും കൊടുക്കാൻ പറ്റിയൊരു സാമ്പത്തിക സ്ഥിതിയിലല്ല നമ്മുടെ പുതിയ യാത്രകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടാട്ടോ നമ്മൾ സെറ്റ് ആയി കഴിഞ്ഞാൽ എന്തായാലും ഗീവ് എവേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ടെൻറ്റ് കാര്യങ്ങളൊക്കെ തരും. പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്പോൺസേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ കൊടുക്കും കേട്ടോ. നിൻ്റെ സ്റ്റോറി പറയണം, സ്റ്റോറി പറയാം, സമയമാവട്ടെ. കണ്ട വീഡിയോകൾ വീണ്ടും വീണ്ടും ഇരുന്ന് കാണും. ഉത്തരാഖണ്ഡ് യാത്രകൾ അടിപൊളി അവതരണം. ഉത്തരാഖണ്ഡ് യാത്രകൾ ഇനിയുണ്ടാവും, അടിപൊളി വീഡിയോസ് ഇനിയും ചെയ്യാം. യാത്രകൾക്കുള്ള ബഡ്ജറ്റ് എങ്ങനെ സെറ്റ് ചെയ്യുന്നു? ബഡ്ജറ്റ് ഒന്നും സെറ്റ് ചെയ്യാനില്ല, പണിയെടുക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു. പണി ഞാൻ പറഞ്ഞില്ലേ, ട്രക്കിങ്ങിന് പോകുമ്പോൾ പ്രധാനമായും എന്തൊക്കെ കരുതണം? ട്രക്കിങ്ങിന് പോകുമ്പോൾ ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും കരുതാറില്ല. ഈ നമ്മൾ സ്റ്റേയ്ക്ക് പോകുമ്പോൾ എന്തായാലും രാത്രിയിലേക്കുള്ള കാര്യങ്ങൾ, വെളിച്ചം, വെള്ളം, കഴിക്കാനുള്ള സാധനങ്ങൾ, കാര്യങ്ങളൊക്കെ അത്രയൊക്കെ തന്നെ സെറ്റ് ചെയ്താൽ മതി. നമ്മൾ ഒരു രാത്രിയല്ലേ നിൽക്കാൻ പോകുന്നുള്ളൂ. പിന്നെ നോർത്തിലെ ട്രക്കിങ്ങാണ് ഉദ്ദേശിച്ചെങ്കിൽ വിൻ്റർ ട്രക്ക് ആണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ, കോസ്റ്റ്യൂംസ് തന്നെ, അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ സമ്മർ ട്രക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല. വിൻ്റർ ട്രക്ക് ആണെങ്കിൽ പറഞ്ഞ പോലെ നമ്മുടെ ബോഡി ഫുള്ള് കവർ ചെയ്യണം, അതിനുള്ള കാര്യങ്ങളെല്ലാം വാങ്ങുക. യാത്രയിൽ മണി മാനേജ്മെൻറ്റ് ഏത് വിധത്തിലാവണം? അത്രയ്ക്ക് ഒരുപാട് മണിയൊന്നും നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് വലിയ മാനേജ് ചെയ്യാനൊന്നുമില്ല. ബസ് കാശ് കൊടുക്കും, അല്ലെങ്കിൽ വേണ്ട വേണ്ട കഴിക്കുന്നതിൻ്റെ കാശ് കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ മാനേജ്മെൻറ്റ് ഉണ്ട്, നമ്മൾ മാക്സിമം ബഡ്ജറ്റ് ചുരുക്കി തന്നെയാണ് എപ്പോഴും യാത്ര ചെയ്യാറുള്ളത്. അപ്പോൾ അതെ, നമ്മുടെ പ്ലേ ബട്ടൺ കയ്യിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്യൂ ആയതിനെ എല്ലാവരുടെയും ചോദ്യം ഒന്നും വായിച്ച് ചെയ്യുന്നില്ല, കാരണം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, എല്ലാവരും അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വെറുതെ എല്ലാം വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നല്ലാണ്ട് കാര്യമില്ല. അപ്പോൾ ആരോ ചോദിച്ചിരുന്നു ഈ സാധനം നമ്മൾ വീട്ടിൽ വെക്കുമോ അതോ നമ്മുടെ സ്റ്റുഡിയോയിൽ വെക്കുമോ? തൽക്കാലം ഇത് ഞാൻ വീട്ടിൽ കൊണ്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ ക്യാമ്പിങ് നിർത്തി എന്നുള്ളത്. ആ ക്യാമ്പിങ് നിർത്തിയതെന്ന് വെച്ചാൽ തൽക്കാലം നിർത്തിയതാണ്. നമ്മുടെ ചാനലിനും പുതിയ കുറച്ച് ട്രാവൽ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും, അതൊക്കെ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ശരി.